പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫുട്ബോൾ 2025 മൊബൈലിലെ ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനെ പെർഫോം ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ച് ഫോണിലേക്ക് എടുക്കാനോ ഇല്ലെങ്കിൽ ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ടൈറ്റിൽ പേജിൽ വന്ന് ഈ മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ട് മെത്തേഡാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ഗൂഗിൾ പ്ലേ വെച്ചും ഗൂഗിൾ പ്ലേ ഗെയിംസ് വെച്ചും, രണ്ടാമത്തെ കൊണാമി ഐ ഡി വെച്ചും. ഇനി ഐഫോൺ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷന് പകരം സെൻറ്റർ ഗെയിം സെൻറ്റർ വെച്ചുള്ള ഓപ്ഷനാണ് വരിക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വെച്ച് കാണിക്കാൻ പോവാണ്, അതായത് ഗൂഗിൾ പ്ലേ ഗെയിംസ് വെച്ച്. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് ആ ഇമെയിൽ സൈൻ ഇൻ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ദ ട്രാൻസ്ഫർ ഡാറ്റ ലിങ്ക്ഡ് ഗൂഗിൾ പ്ലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഗോ ടു ടൈറ്റിൽ സ്ക്രീൻ എന്ന് ഞെക്കിയതിന് ശേഷം ഗെയിമിൽ എൻറ്റർ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കൊണാമി എഴുതി വെച്ച്. അതിനുവേണ്ടി രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ഡയറക്റ്റ്ലി കൊണാമിയുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എടുക്കുക. അവിടുന്ന് ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻറ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, നിങ്ങൾ ലിങ്ക് ചെയ്ത സമയത്ത് കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക്. ഈ ഇമെയിൽ മസ്റ്റാണ്. ഓക്കെ, അവിടുന്ന് ഇമെയിൽ നിന്ന് ആ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം വെബ്സൈറ്റിൽ വന്ന് പേസ്റ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സിന് ശേഷം ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫുട്ബോൾ 2025 ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.